തണ്ണീർത്തട നിയമം ലംഘിച്ച് തൃശൂരിൽ അനധികൃതമായി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ വിവാഹ ചടങ്ങുകൾക്കായി വിട്ടു നൽകി. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അടക്കം ഒരു സുരക്ഷാ അനുമതി ഇല്ലാതെയാണ് കെട്ടിടം വിവാഹം നടത്താനായി വിട്ടു നൽകിയത്. വിവാഹം നടക്കുന്നത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസോ LDF ഭരിക്കുന്ന പഞ്ചായത്തോ നടപടി എടുത്തിട്ടില്ല. വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. അനധികൃതമായി നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിൽ ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ നേരത്തെയും രണ്ട് വിവാഹങ്ങൾ നടന്നിരുന്നു. നിയമലംഘനം സംബന്ധിച്ച് 24 വാർത്ത പുറത്തുവിട്ടിട്ടും ഇന്നും വിവാഹത്തിന് കൺവെൻഷൻ സെന്റർ വിട്ടു നൽകിയതിന് പിന്നിൽ ഒത്തുകളി എന്നാണ് ആക്ഷേപം. സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടിയില്ല. കെട്ടിട ഉടമകളുടെ ഉന്നത ബന്ധമാണ് നടപടിയെടുക്കാത്തതിന് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. ഒരേക്കറോളം ഭൂമി നികത്തി 7500 സ്ക്വയർ ഫീറ്റിലുള്ള ഇരുനില കെട്ടിടം മാസങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ചേലക്കര സ്വദേശികളായ തൈക്കാട്ട് വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഭൂമി. ഭരണപ്രതിപക്ഷ ഭേദമന്യേ പഞ്ചായത്തിൽ ഇവർക്കുള്ള സ്വാധീനമാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചതെന്നാണ് ആക്ഷേപം. നിലവിൽ ബിൽഡിംഗ് നമ്പറോ വൈദ്യുതി കണക്ഷനോ കെട്ടിടത്തിന് ലഭിച്ചിട്ടില്ല. പൂർണ്ണമായും ജനറേറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തനം. നിയമലംഘനത്തിന് പിഴയടച്ച് പിന്നീട് കെട്ടിടം നിയമാനുസൃതമാക്കാമെന്ന നിലപാടിലാണ് ഉടമകൾ. 24 തൃശൂർ.